നമസ്കാരം ന്യൂസ് ബഡ്സിലേക്ക് സ്വാഗതം ഒമിക്രോൺ വ്യാപന തീവ്രത കൂടിയാൽ രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഫെബ്രുവരിയോടെയാണെന്ന് സൂചന നൽകി വിദഗ്ദ്ധർ എന്നാൽ രണ്ടാം തരംഗത്തിൻ്റെ അത്ര തീക്ഷണമാകാനിടയില്ലെന്ന് ദേശീയ കോവിഡ് പത്തൊമ്പത് സൂപ്പർ മോഡൽ കമ്മിറ്റിയിലെ വിദഗ്ദ്ധർ വ്യക്തമാക്കി നിലവിൽ അമ്പത്തിനാല് കോടിയിലേറെ പേർ രണ്ട് ഡോക്സ് വാക്സിനും എൺപത്തിരണ്ട് കോടിയിലധികം പേർ ഒരു ഡോക്സും സ്വീകരിച്ചു കഴിഞ്ഞതിനാൽ പ്രതിരോധം കൂടുതൽ മികച്ചതാകാമെന്നാണ് വിലയിരുത്തൽ വാക്സിനേഷനിലൂടെ നല്ലൊരു വിഭാഗം പ്രതിരോധശേഷി നേടിയതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം രാജ്യത്താകമാനമായി ഒമിക്രോൺ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് രാജ്യത്ത് യാകെയായി നൂറ്റി നാൽപ്പതിലേറെ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇരുപത്തിനാല് ജില്ലകളിൽ പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിലും തെലുങ്കാനയിലുമായി ഇന്നലെ ഇരുപത്തൊന്ന് പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ എട്ട് പേർക്കാണ് പുതിയതായി ഒമിക്രോൺ സ്ഥിരീകരിച്ചത് എട്ട് പേരും മുംബൈയിലാണ് ഇതോടെ സംസ്ഥാനത്താകെ ഒമിക്രോൺ ബാധിതർ നാൽപ്പത്തെട്ടായി തെലങ്കാനയിൽ പതിമൂന്ന് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് വിദേശത്ത് നിന്ന് ഹൈദരാബാദിൽ എത്തിയവരാണ് എല്ലാവരും ഇതോടെ തെലുങ്കാനയിൽ ഒമിക്രോൺ ബാധിതർ ഇരുപതായി കേരളത്തിലാകട്ടെ നാലു പേർക്ക് കൂടി ഒമിക്രോൺ ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ സംസ്ഥാനത്താകെ പതിനൊന്ന് രോഗബാധിതരാണ് സംസ്ഥാനത്ത് നാലു പേർക്ക് കൂടി കോവിഡ് പത്തൊമ്പത് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് അറിയിച്ചത് സംസ്ഥാനത്ത് ഇതുവരെ പതിനൊന്ന് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്തെത്തിയ പതിനേഴ് നാൽപ്പത്തിനാല് വയസ്സുള്ള രണ്ടു പേർക്കും മലപ്പുറത്തെത്തിയ മുപ്പത്തേഴ് വയസ്സുള്ള ഒരാൾക്കും നാൽപ്പത്തൊമ്പത് വയസ്സുള്ള തൃശൂർ സ്വദേശിനിക്കുമാണ് ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്തെത്തിയ പതിനേഴ് വയസ്സുകാരൻ യു കെയിൽ നിന്നും നാൽപ്പത്തിനാലുകാരൻ ടുനീഷ്യയിൽ നിന്നും വന്നവരാണ് മലപ്പുറം സ്വദേശി ടാൻസാനിയിൽ നിന്നും തൃശൂർ സ്വദേശിനി കെനിയിൽ നിന്നുമാണ് എത്തിയത് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം കെനിയ ടുണീഷ്യ എന്നിവ ഹൈറിസ്ക് രാജ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിനാൽ ഇവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് തിരുവനന്തപുരത്തെ പതിനേഴ് വയസ്സുകാരൻ ഡിസംബർ ഒമ്പതിന് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം യു കെയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയതാണ് ഇവരോടൊപ്പം അമ്മൂമ്മയും സമ്പർക്ക പട്ടികയിലുണ്ട് ഇവരെല്ലാം ചികിത്സയിലാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി വന്ന നാൽപ്പത്തിനാലുകാരൻ ഡിസംബർ പതിനഞ്ചിന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നതാണ് ഹൈ റിസ്ക് രാജ്യമല്ലാത്തതിനാൽ എയർപോർട്ടിൽ റാൻഡം പരിശോധന നടത്തിയ ശേഷം ഇദ്ദേഹത്തെ വിട്ടു പരിശോധനയിൽ പോസിറ്റീവാണെന്ന് ആണെന്ന് കണ്ടെത്തിയിരുന്നു മലപ്പുറത്ത് ചികിത്സയിലുള്ളയാൾ ദക്ഷിണ കർണാടക സ്വദേശിയാണ് ഡിസംബർ പതിമൂന്നിന് കോഴിക്കോട് എയർപോർട്ടിലെ പരിശോധനയിൽ ഇദ്ദേഹം പോസിറ്റീവായതിനാൽ നേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തൃശൂർ സ്വദേശിനി ഡിസംബർ പതിനൊന്നിന് കെനിയിൽ നിന്നും ഷാർജയിലേക്കും ഡിസംബർ പന്ത്രണ്ടിന് അവിടെ നിന്നും കൊച്ചിയിലേക്കുമാണ് എത്തിയത് കെനിയെ ഹൈറിസ്ക് രാജ്യത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ ഇവർക്ക് സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് പതിമൂന്നിന് പരിശോധിച്ചപ്പോൾ കോവിഡ് പോസിറ്റീവായി അമ്മ മാത്രമാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അമ്മയും കോവിഡ് പോസിറ്റീവായി കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ഇവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജിയിൽ അയച്ചു അതിലാണ് ഇവർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ഹൈറിസ്ക് അല്ലാത്ത രാജ്യത്തിൽ നിന്നും വന്നവർക്ക് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണം ഇവർ യാതൊരു കാരണവശാലും പതിനാല് ദിവസത്തേക്ക് പൊതു ഇടങ്ങൾ സന്ദർശിക്കുകയോ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ചടങ്ങുകൾ സംബന്ധിക്കാനോ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ